ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ഹണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മൂന്നാം ക്ലാസ്സിന് ഇംഗ്ലീഷ് ആയിരുന്നു ഇന്ന് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഇന്ത്യ ടീച്ചർ എടുത്ത പാട്ടൊന്ന് പാടാംസ് കേട്ടൽ ഹിം കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പാട്ട് പാടി നോക്കണം കേട്ടോ ഇനി നമ്മള് ആണ് എഴുതാൻ പോകുന്നത് തോൽച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ചിന്തകൾ തോൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചിന്തകൾ കർഷകം പറഞ്ഞു നമുക്കിനി ബില്ലുവിനെ വേണ്ട ഞാൻ ബില്ലുവിനെ അറിയാൻ പോവുകയാണ് എന്നാൽ ഭാര്യ പറഞ്ഞു വേണ്ടാന്ന് അല്ലേ അപ്പോൾ ബില്ലു ഇതൊക്കെ കേട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബില്ലുവിനെ ഉണ്ടായ തോൽസ് ബില്ലുവിന്റെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചിന്തകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ ബില്ലുവിൻ്റെ ചിന്തകൾ ഏതാണോ ബില്ലുവിൻ്റെ തോട്ട്സ് ഏതാണോ അതാണ് തന്നെ എടുക്കേണ്ടത് വാട്ട് വിൽ ഐ ഡു ഞാൻ ഇനി എന്ത് ചെയ്യും ഐ ഡോ കെയർ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഹൊ ഗോഡ് ഹു വിൽ ഹെൽപ്പ് മീ ദൈവമേ എന്നെ ആര് രക്ഷിക്കും ഫാർമർ വിൽ ഗിവ് മീ ഫുഡ് കർഷകന് എനിക്ക് ഭക്ഷണം തരും വെറുവിൽ ഐ ഗോ ഞാൻ എവിടെ പോകും ഷാൾ ഐ ടെൽ മൈ ഫ്രണ്ട്സ് ഇതെൻ്റെ കൂട്ടുകാരോട് പറഞ്ഞാലോ എന്തൊക്കെയായിരിക്കും ബില്ലുവിൻ്റെ തോട്ട്സ് ആ നിങ്ങളെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി എടുത്തിട്ടുണ്ടല്ലേ എന്തൊക്കെയാണ് ഓ അറക്കി പറഞ്ഞേ അത് ഞാനിനി എന്ത് ചെയ്യും ഹോ ഗോഡ് ഹു വിൽ മീ ദൈവമേ എന്നെ ആരെ രക്ഷിക്കും ഞാനിനി എവിടെ പോകും ടെൽ മൈ ഫ്രണ്ട്സ് ഞാനിനെ കൂട്ടുകാരോട് പറഞ്ഞാലോ ഇതൊക്കെ ആയിരിക്കും ബില്ലു വിചാരിക്കുന്നത് അല്ലേ ഇതൊക്കെയാണ് ബില്ലുവിൻ്റെ ചിന്തകൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് ബുക്ക് എടുത്തിട്ട് ഫ്രണ്ട് ഫ്രണ്ടിന്റെ പേര് എന്താണ് കുറുക്കന് ബില്ലും കുറുക്കനും തമ്മിൽ ഒരു സംഭാഷണം നടന്നു അല്ലേ ഒരു കോൺവേഴ്സേഷൻ നടന്നു ആ കോൺവേഴ്സേഷൻ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം ബില്ലു എന്താണ് ഫോക്സിനോട് പറഞ്ഞത് മൈ മാസ്റ്റർ ഇസ് ഗോയിങ് ടു എൻ്റെ മാസ്റ്റർ അതായത് കർഷകന് എന്നെ വലിച്ചെറിയാൻ പോവുകയാണ് അപ്പോൾ കുറുക്കൻ ഫോക്സ് എന്ത് പറഞ്ഞു ഡോട്ട് വെറി ഐ ഹ് ഗോട്ട് ഐഡിയ ഇവടിക്കേണ്ട എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് എൻ്റെ കയ്യിൽ ഒരു ഉപായമുണ്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം കേട്ടോ അടുത്ത പ്രവർത്തനം കംപ്ലീറ്റ് ദ ഫോളോയിങ് താഴെ കൊടുത്തത് പൂർത്തിയാക്കാനാണ് എന്താണ് നമ്മുടെ പ്രവർത്തനം നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് നമ്മുടെ കൂട്ടുകാരനെ കുറിച്ച് എഴുതാനാണ് ഐ ഹാവ് എ ഫ്രണ്ട് എനിക്കൊരു കൂട്ടുകാരനുണ്ട് കൂട്ടുകാരി ഉണ്ട് ഹിസ് ഓർ ഈസ് ഡാഷ് അവളുടെ പേര് എഴുതണം അവനാണോ അവളാണോ നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണോ കൂട്ടുകാരി ആരാണോ അവളുടെ പേര് എഴുതണം കൂട്ടുകാരൻ ഞാൻ ഇവിടെ എഴുതിയത് നോക്കൂ ഐ ഹാവ് എ ഫ്രണ്ട് ഹർ ഹ് ഈസ് താര സ്റ്റഡീസ് ഇൻ ക്ലാസ് അറ്റ് ൻസ്

പിന്നെയോ ഷീ ഈസ് വെരി പിന്നെ ആ ഷീ ഈസ് ഈ ഗേൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇവിടെ കാണിച്ച് തന്നതുപോലെ എഴുതാം ഐ ഹാവ് എ ഫ്രണ്ട് എനിക്കൊരു കൂട്ടുകാരി ഉണ്ട് മിസ് താര അവളുടെ പേര് താര എന്നാണ്

ഹോംവർക്ക് എപ്പോഴാണോ അപ്പോൾ തന്നെ തീർത്തിട്ട് അവളെ ടീച്ചർക്ക് അയച്ചു കൊടുക്കും അവർ ഫേവറേറ്റ് കളർ ഇസ് ബ്ലൂ ആൻഡ് വി ബോത്ത് ലവ് ഈറ്റിംഗ് ഐസ്ക്രീം നമ്മളുടെ രണ്ടാളുടെയും താരയുടെയും എൻ്റെയും ഫേവറേറ്റ് കളർ ഇഷ്ടപ്പെട്ട നിറം ബ്ലൂ ആണ് നീലയാണ് വി ബോത്ത് നമുക്ക് രണ്ടാക്കും ഐസ്ക്രീം കടിക്കുന്നത് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ എഴുതാം കേട്ടോ നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് നിങ്ങൾ എഴുതിയെടുക്കാം ഓക്കെ ആണല്ലോ ദ ഫോളോയിങ് ചേരും പഠിച്ച് ഐ ഹാവ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ പറയാം നിങ്ങൾ ബി നോക്കൂ നമുക്ക് എങ്ങനെ ഐ ഹാവ് ഇങ്ങനെ പറയാം ഇവിടെ എയും ഇല്ല എച്ചും എന്നിട്ട് നമ്മൾ ഒരു അല്ലേ അല്ലെ മുകളിലൊരു കോമേട്ടോ ഐ ഹാവ് ബില്ലോട്ടുള്ളതിനെ നമുക്ക് എങ്ങനെ പറയാം ആ നോക്കണേ വോണ്ട് വോണ്ട് എന്താണ് എന്താണ് ഡു 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 നോട്ട് 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 എന്നുള്ളതിനെ എന്നുള്ളതിനെ എന്ന് പറഞ്ഞാൽ വേണ്ട നമുക്ക് ഡോണ്ട് എന്ന് പറയാം ഡോണ്ട് ഡോണ്ട് എന്താണ് നീ എന്നതിനെ നമുക്ക് ലെറ്റ്സ് എന്ന് പറയാം എന്താണ് ലെറ്റ്സ് ഡിഡ് നോട്ട് എന്നുള്ളതിനെ നമുക്ക് ഡിഡിങ് എന്ന് പറയാം എന്താണ് ഡിഡിങ്

did നോട്ട് ഡിഡ് ഇൻ ഐ വിൽ ഐ വിൽ നമുക്ക് ഐ വിൽ ഡി എന്ന് പറയാം ഡബ്ല്യു ഐയും ഒഴിവാക്കി എന്ന് മാത്രം ആർ നോട്ട് ആർ ഇൻ ഡസ് നോട്ട് ഡസ് ഇൻഡ് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും തന്നിട്ടില്ല പ്രവർത്തനം എഴുതുക കോൺവേഴ്സേഷൻ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് നോട്ട് ബുക്കിൽ എഴുതുക പിന്നെ ഈ ബാച്ച് ഇതൊക്കെ ഫോളോ ചെയ്യാൻ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതണം എന്നിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തോളൂ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ